നമസ്കാരം, ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കർണാടകയിൽ ഇത്രയും ദിവസം നീണ്ടുനിന്നിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് അന്ത്യം വന്നിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കാനാകില്ല എന്ന് ഉറപ്പായതോടുകൂടി വി എസ് യെദ്യൂരപ്പ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അന്ത്യം വന്നോണം. അവിശ്വാസ പ്രമേയത്തിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൻ്റെ അന്ത്യഭാഗത്താണ് യെദ്യൂരപ്പ രാജി പ്രഖ്യാപിച്ചത്. ഗവർണറെ കണ്ട് ഇപ്പോൾ കത്ത് രാജിക്കത്ത് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഓപ്പറേഷൻ ലോട്ടസ് പരാജയമെന്ന വാദവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെയും ജെ ഡി എസ് നേതാക്കളുടെയും ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസവോട്ട് നേടാതെ യെദ്യൂരപ്പ രാജിവെച്ചതിന് പിന്നിൽ ഇനിയൊരു നാണക്കേട് താങ്ങാൻ കഴിയില്ല എന്ന ഒറ്റ കാര്യമാണുള്ളത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയമായതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ രാജിയിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. രാവിലെ മുതൽ കോൺഗ്രസിൻ്റെയും ജെ ഡി എസിൻ്റെയും എം എൽ എമാരെ ബി ജെ പി റാഞ്ചി എന്നുള്ള വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ രാജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജിക്ക് മുമ്പ് 18 അടവും പയറ്റി ശ്രമിച്ചെങ്കിലും ബി ജെ പി ഇതുവരെ നടത്തിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശുഭാന്ത്യം നടത്തുവാൻ ബി ജെ പി നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ ഉടൻ തന്നെ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിൻ്റെയും ജെ ഡി എസിൻ്റെയും നേതാക്കളടക്കമുള്ള വലിയൊരു വിഭാഗം തന്നെ ആഹ്ലാദ പ്രകടനമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇത്രത്തോളം കാത്തിരുന്ന രാഷ്ട്രീയ നാടകത്തിന്, കർണാടകയിൽ നടന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ നാടകത്തിന് അന്ത്യം വന്നിരിക്കുകയാണ്. വെറും 55 മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട്, അതിന് തോൽവി സമ്മതിച്ചുകൊണ്ട് യെദ്യൂരപ്പ രാജിവെച്ച് പിന്മാറിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ജെ ഡി എസിൻ്റെ ഭാഗത്തുനിന്നും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിജയമായി ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വിധാനസഭയിലെ എം എൽ എമാരുടെ ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നമുക്ക് ഉടൻ തന്നെ കാണാം.